പഞ്ഞിമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറയല്ല. 2006 ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് കൊടൈക്കനാലിലോട്ട് ട്രിപ്പ് പോയിരുന്ന സമയത്ത് ആ കാറിലിരിക്കുന്ന സമയത്തൊന്നും അവർ ഒരിക്കലും ചിന്തിച്ചു കാണില്ല 2024 അവർക്ക് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുന്നുള്ളൊരു കാര്യം. 2006 അവർക്ക് ആ ദുരന്തം സംഭവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ആർക്ക് തോന്നിയിട്ടുണ്ടാവില്ല 2024 അവരുടെ പേരിൽ തന്നെ അവരുടെ നാടറിയപ്പെടുമെന്നും അവരുടെ പേരിൽ തന്നെ തമിഴ്നാട് ഒട്ടാകെ ആഘോഷിക്കപ്പെടുന്നുള്ളൊരു കാര്യം പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മഞ്ഞമൽ ബോയ്സിനെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ. കാരണം ഈ സിനിമ അടിച്ചേക്കുന്ന റെക്കോർഡുകൾ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിങ്ങൾക്ക് ലൈറ്റായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കിളി പകുതി പാറി പോകുന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. മഞ്ജുമേൽ ബോയ്സ് இந்த படத்துக்கு இவ்வளவு கும்பல் வரும் நான் நினைக்கல. இங்க இருக்கிற வண்டி இண்டி எல்லாம் அந்த ஒரே படம் மஞ்சுமேல் பாய்ஸ் காக மட்டும்தான் வந்திருக்கு. படம் மிரட்டி விட்டாங்க, பிரண்ட்ஸ் പടം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഈ പടം അടിച്ചേക്കുന്ന ഒരു തൂക്കിയടി എന്ന് പറയുന്നത് ദിസ് ഇസ് അൺകമ്പയറബിൾ. ഇതുവരെയുള്ള മലയാള സിനിമയുടെ റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നേടിയിരിക്കുന്ന ആദ്യത്തെ റെക്കോർഡ് ഏറ്റവും ചെറിയത് നമുക്ക് തുടങ്ങാം. കാരണം പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഒറ്റയടിക്ക് കൂട്ടാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടി തിരിച്ചു പോയാലോ. മലയാളത്തിൽ ആദ്യത്തെ ഒരു 10 സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ലിസ്റ്റ് അടക്കം ഞാൻ വായിക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് ഒരു രോമാചൊക്കെ ആയിരുന്നു. മലയാള സിനിമയിൽ 2016 ഇറങ്ങിയിരിക്കുന്ന പുലിമുരുകൻ, 2017 ബാഹുബലി 2, 2019 ലൂസിഫർ, 2022 KGF 2, 2023 2018, 2023 ജയിലർ, 2023 RDX, 2023 ലിയോ, 2024 പ്രേമല്ലു എന്നീ സിനിമകൾക്ക് ശേഷം 2024 50 കോടി അടിക്കുന്ന ആദ്യത്തെ പത്താമത്തെ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത്. 10-ന് 1 വില ഉണ്ടാവില്ല അല്ലേ? തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകത്തുള്ളൂ. കാരണം ഇനിയാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് പാട്ട് വരുന്നത്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പിനകത്ത് നമ്മളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓൺലൈൻ ആപ്പാണ്. ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ആപ്പിനകത്ത് 2.5 മില്യൺ ടിക്കറ്റ് സെയിൽ ചെയ്തേക്കുന്ന, അതായത് 25 ലക്ഷം ടിക്കറ്റ് സെയിൽ ചെയ്തേക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സിനാണ്. തീർന്നിട്ടില്ല, ടോപ്പ് മോളിവുഡ് മൂവീസ് ഇൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് 2024. 2024 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന മോളിവുഡ് മൂവീസ്, നമ്മുടെ മലയാള മൂവീസ് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് 150 കോടി, പ്രേമല്ലു 101 കോടി, ബ്രഹ്മയുഗം 57 കോടി, അബ്രാഹം ഹോസ്ലർ 40 കോടി, മലൈക്കോട്ടെ വാലിബൻ 27.80 കോടി, അന്വേഷിപ്പിംഗ് കണ്ടെത്തും 16 കോടി. ഇത്രയാണ് ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ വരുന്നത്. തീർന്നിട്ടില്ല, തമിഴ്നാട് ബോക്സ് ഓഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 3 ഗ്രോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഇറങ്ങിയിരിക്കുന്ന ടോപ്പ് 3 സിനിമകൾ, ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്നത് അയലാൻ എന്ന് പറയുന്ന സിനിമയാണ്. രണ്ടാമത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സാണ്. അതിനുശേഷം മാത്രമാണ്, അതിൻ്റെയൊക്കെ താഴെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ധനുഷിൻ്റെ പോലും സിനിമ വന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ അംഗീകരിക്കാനായിട്ട്. തമിഴ്നാട്ടിലുള്ള സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കുറിച്ച് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. ദി സൂപ്പർ സ്റ്റാറാണ്. നമ്മുടെ അവിടെ മോഹൻലാൽ മമ്മൂട്ടി എന്നതിനേക്കാളും അപ്പുറത്ത് അവിടെ അവരെ ആരാധിക്കുന്ന ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറയുന്നത്. ഈ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ലാൽ സലാം എന്ന് പറയുന്ന സിനിമയേക്കാൾ ഗംഭീരമായിട്ടുള്ള റെക്കോർഡുകൾ തൂക്കിയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയായിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പറയുന്നത്. ഇനി ടോപ്പ് 5 വേൾഡ് വൈഡ് മലയാളം ഗ്രോസസ്, എക്കാലത്തെയും വേൾഡ് വൈഡ് ഗ്രോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിൽക്കുന്നത് 2018 175.1 കോടി രൂപയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് 140 കോടിയാണ് ഇതുവരെ അടിച്ചേക്കുന്നത്. അതിപ്പോൾ 150 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുമ്പത്തെ റിപ്പോർട്ടായിരുന്നു, ഇപ്പോൾ 150 കോടി കൺഫേം ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. ആൻഡ് പുലിമുരുകൻ എന്ന് പറയുന്നത് 137.35 കോടി കഴിഞ്ഞിട്ടുണ്ട്. ലൂസിഫർ എന്ന് പറയുന്നത് 125.1 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന ടോപ്പ് ഗ്രോസേഴ്സിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന ടോട്ടൽ കളക്ഷൻ നേടിക്കുന്ന സിനിമ എന്ന് പറയുന്നത് 2018 എന്ന് പറയുന്ന സിനിമയാണ്. 2023 ഇറങ്ങിയിരിക്കുന്ന സിനിമ. ഈ സിനിമയുടെ റെക്കോർഡ് പോലും മറികടക്കാനായിട്ട് ചാൻസ് ഉണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കാരണം ഇപ്പോൾ പോകുന്നൊരു സ്പീഡിലാണ് ഈ പടം ഇനി പോകുന്നതെന്നുണ്ടെങ്കിൽ വെറും 18 ദിവസമാണായിട്ടുള്ളൂ. 18 ദിവസം കൊണ്ട് 180 കോടി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഇവിടെ മാത്രമല്ല, ഇവിടത്തേക്കാൾ കൂടുതൽ സീൻ മാറ്റിയേക്കുന്നത് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലും കർണാടകയിലുമാണ്. തമിഴ്നാട്ടിലുള്ള കളക്ഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. കർണാടകയിലുള്ള സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വെറും 18 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയേക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 7.80 കോടി രൂപയാണ്. ഈ സിനിമ കഴിയുന്ന സമയത്ത് കർണാടകയിൽ നിന്ന് മാത്രം 10 കോടി രൂപ കളക്ഷൻ വരും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. കർണാടകയിൽ നിന്ന് 10 കോടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ് 10 കോടി എന്ന് പറയുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത്, 2 ഡിജിറ്റ് എന്ന് പറയുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇതിന് മുൻപ് മലയാളത്തിലൊരു 2 ഡിജിറ്റ് ഫിഗർ എന്ന് പറയുന്ന സംഭവം തമിഴ്നാട്ടിൽ നിന്നും ഒരു സിനിമയ്ക്ക് പോലും, അതായത് മലയാള സിനിമകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ആ സ്ഥാനത്താണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 30 കോടി എന്ന് പറയുന്ന കളക്ഷനിൽ മലയാള സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. 20 തിയേറ്റേഴ്സിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ഇന്ന് തമിഴ്നാടിൻ്റെ ഒട്ടുമിക്ക തിയേറ്റേഴ്സിലും ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ വരുന്ന സമയത്ത് കുടുംബസമേതമാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന സമയത്താണെങ്കിലും അവർക്കൊരു ആഘോഷമാണ്. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത്. സത്യത്തിൽ ഇതൊക്കെ കാണുന്ന സമയത്ത് രോമാഞ്ചം എന്നല്ലാണ്ട് എന്ത് പറയാനാണല്ലേ.
മലയാള സിനിമയിലോട്ട് തമിഴ് സിനിമയോട് വരുന്ന സമയത്ത്, മലയാളം ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ പോലെ അറിയാം, ജയിലർ ആണെങ്കിലും ലിയോ ആണെങ്കിലും ഇവിടെ നിന്ന് ഗംഭീരമായിട്ട് തൂക്ക് തൂക്കി ഇവിടെ പോയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേ സ്ഥാനത്താണ് അടുക്കി തിരിച്ചടി എന്നുള്ള രീതിക്ക് നമ്മുടെ സിനിമ അവിടെ പോയിക്കൊണ്ട്, അതും 20 കോടിയുടെ സിനിമ, ചിന്നപ്പടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ കളിയാക്കുന്ന ട്രോൾ വീഡിയോകളും മറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു. ചിന്നപ്പടം, ചെറിയ പടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു, ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ളൊരു പടം, 20 കോടിക്ക് എടുത്തേക്കുന്ന പടം അവിടെ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 18 ദിവസം കൊണ്ട് അടിച്ചേക്കുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് 30 കോടി രൂപയാണ്. സിനിമ കഴിയുന്ന സമയത്ത് 30 കോടി എന്നുള്ളത് 50 കോടി ആയാലും വലിയ അത്ഭുതമായിട്ടുള്ള കാര്യമൊന്നല്ല. കാരണം അത്രയും മാത്രമാണ്, ഞാൻ പറഞ്ഞില്ലേ, 2024 ഏറ്റവും കൂടുതൽ ഗ്രോസർ നേടിയേക്കുന്ന രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് മഞ്ഞുമല പോയസാണ്. 20 തിയേറ്റേഴ്സിൽ നിന്നും ഇപ്പോഴാണ് അവർ അവിടെ ശരിക്കും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് ഗ്രോസർ അടിച്ചേക്കുന്ന സിനിമയായിട്ട് മാറിയേക്കാം മഞ്ഞുമൽ ബോയ്സുള്ളൊരു കാര്യം തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ട്രാക്കിംഗ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് രോമാഞ്ചം വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട്. കാരണം ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ കണ്ടേക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, FDFS കണ്ടുവന്ന് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് സിനിമയുടെ കുറിച്ച് പോസിറ്റീവ് തന്നെയായിട്ടാണ് പറഞ്ഞേക്കുന്നത്, സിനിമ നല്ല സിനിമയാണെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും വലിയ ലെവലിലോട്ട് പോകുന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. 100 കോടി അടിക്കുന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ എനിക്ക് അത്ര വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. ഇനി 100 കോടി അടിച്ചാൽ പോലും 150 കോടി അടിക്കുന്നു, നമ്മുടെ അടുത്ത ബിഗ് ഗെയിംസിൻ്റെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നു. 2012 പറഞ്ഞ സിനിമയുടെ ആ റെക്കോർഡ് അടുത്ത കാലത്തൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അത് ഇനിയിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ലാലേട്ടൻ്റെ സിനിമ വരുന്ന സമയത്ത്, എമ്പുരാൻ വരുന്ന സമയത്തായിരിക്കും ബ്രേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെ പോലും പിന്തള്ളിക്കൊണ്ടാണ് ഇവിടെ മഞ്ഞുമൽ ബോയ്സ് പറയുന്ന ആർക്കും വേണ്ടാണ്ട് തള്ളിക്കളഞ്ഞായിരുന്ന കുറച്ച് പിള്ളേർ വന്നിട്ട്, ലൈക്ക് ഞാൻ കുറ്റം പറഞ്ഞതല്ല, ശ്രീനാഥ് ബാസിനെ കുറിച്ചുള്ള അവസ്ഥകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ബാനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ അദ്ദേഹത്തിന് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്തും ഒറ്റ കൂട്ടുകെട്ടായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് പറയുന്ന തരത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന സിനിമ കൺമണി അൻബോർഡ് കാതൽ എന്ന് പറയുന്ന ഒരു പ്രണയപ്പാട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടി പാട്ടാക്കി മാറ്റിയേക്കുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് കാണുന്ന സമയത്ത് ശരിക്കും അഭിമാനം രോമാഞ്ചമൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് കൺഗ്രാജുലേഷൻ ടു ദ ടീം മഞ്ഞുമൽ ബോയ്സ്. കാരണം മഞ്ഞുമൽ ബോയ്സ് പറയുന്ന സിനിമയെ കുറിച്ച് പറയുന്ന സമയത്തും മഞ്ഞുമൽ ബോയ്സ് പറയുന്ന പണ്ട് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്ന സ്ഥാനത്താണ് ഇന്ന് മഞ്ഞുമൽ എന്ന് പറഞ്ഞാൽ മതി. എറണാകുളത്തുള്ള സ്ഥലം എന്ന് പറയണ്ട, മഞ്ഞുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആൾക്കാർക്ക് അറിയാം അവരുടെ പേരിൽ കടകൾ തുടങ്ങുന്ന പല ബ്രാൻഡുകൾ വരുന്നു. എന്താ പറയുക, അമൂലിൻ്റെ പോലും ബ്രാൻഡിങ്ങിനകത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുണ്ട്. ആ ലെവലിലാണ് മഞ്ഞുമൽ ബോയ്സ് നിൽക്കുന്നതല്ലേ. അതുമാത്രമല്ല, ചിദംബരം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ ക്യാൻവാസിൽ വരാൻ പോകുന്ന സിനിമകൾ ഇനി വരാനിരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഒരു കേരളത്തിൻ്റെ ചരിത്രമൊക്കെ മറ്റും കാണിക്കുന്ന ഒരു സിനിമ, വലിയ ക്യാൻവാസിൽ വരുന്ന ഒരു സിനിമ ഇനി വരാനായിട്ട് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടു ദ ഡിയർ ചിദംബരം, രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഈ ഒരു റേഞ്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി ഓസം. സോ കൺഗ്രാജുലേഷൻ ടു ദ ടീം മഞ്ഞുമൽ ബോയ്സ്. നിങ്ങൾ സിനിമ തിയേറ്ററിൽ നിന്ന് പോയി കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിശോധിക്കുക. തുടർന്നുള്ള ബെലൈക്കൻ കൂടെ നമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് ആൾസ് ബെസ്റ്റ് സെനിങ് ഔട്ട്. ബൈ.